ഇവിടെ വിളിക്കുന്നത് നീ പരിചയപ്പെടുത്താനുള്ള പരിചയമുള്ള എനിക്ക് നീ ഐ ഡി കൊടുക്കാതെ ഒരിക്കലും ഒക്കെ ഐ ഡിയും കിട്ടത്തില്ല. എന്നാൽ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അവളെങ്ങാണ്ട് അറിഞ്ഞുള്ള അവസ്ഥ നിന്ന് ആലോചിച്ച് നോക്കി. പണ്ടത്തുടായ്പോടെ നീ വീട് ഇറങ്ങിക്കോണം. അല്ല അങ്ങനെയല്ല ചേട്ടാ, ഈ ചേട്ടൻ പറഞ്ഞതിന് അതിന് കാര്യമുണ്ട്. എന്താ റൈസയ്ക്കും അറിയാം. നിങ്ങൾക്കറിയാവുന്നു നിങ്ങളുടെ ഐ ഡി കേട്ട ബന്ധം. ചേട്ടാ ശരിക്കും രണ്ടു ദിവസത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ ആരൊക്കെയോ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. രണ്ടു ദിവസത്തെ ഞങ്ങൾ രണ്ടുപേരും സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് പോലും എന്തോ ശരിക്കും സംഭവിച്ചെന്ന് ഞങ്ങൾ പറയാം. ശരിക്കും സൈറ എന്ന് പറയുന്ന ഒരാളില്ല. ഞങ്ങൾ തമാശക്ക് തുടങ്ങിയ ഒരു ഐഡിയ ആയിരുന്നു. ഇത് ഇത്ര പ്രശ്നമാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇവർക്ക് പറ്റിയൊരു അബദ്ധം. ഇനി അതേപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ആരോ കളിക്കുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. സത്യം വല്ലാണ്ട് പാനിക്കായിട്ടുണ്ട് ഈ രണ്ടു ദിവസം കൊണ്ട്. ഇത്ര നാളായിട്ട് ഇവരെന്താ പറയാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? അപ്പം പിന്നെ ഇത് ആരോ ഐ ഡി ഹാക്ക് ചെയ്തു വന്നിട്ട് നീ എന്തായാലും സൈബർ സെല്ലിൽ ഒന്ന് അന്വേഷിക്കും. ഇവരെ ഇത്രയും കാണിക്കാക്കുന്ന ഏതവനായാലും അത് നമ്മൾ അന്വേഷിക്കും. കണ്ടുപിടി, ഞാൻ എന്തായാലും അവരെ പോയി വിളിക്കട്ടെ. ആ ഹലോ, ആ എടാ നീ തന്ന ഐ ഡി ഞാൻ ചെക്ക് ചെയ്തു. നമ്മുടെ റെക്കോർഡിംഗ്സിൽ അങ്ങനെ ഒരു ഐഡിയോ അങ്ങനെ ഒരു ഐ പി അഡ്രസ്സോ കാണിക്കുന്നില്ല. എന്തായാലും നീ ആ ലിങ്ക് ഒന്ന് അയച്ചതാ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൊണ്ട് ചെക്ക് ചെയ്യാം. എന്താ പ്രശ്നം? അങ്ങനെ ഒരു ഐഡിയ ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ആര് പറഞ്ഞു? അവൻ വിളിച്ചായിരുന്നു സൈബർ സെല്ലിൽ നിന്ന്. ഐ ഡി ഇല്ല, നീ തമാശ പറയാണോ? നിങ്ങളല്ലേ ഐ ഡി ക്രിയേറ്റ് ചെയ്തത്? അവനിപ്പോ ഒരു ഐ ഡി ഇല്ലെന്ന് പറഞ്ഞാണ്. അതെന്താ എനിക്ക് പ്രശ്നം? ഈ ഐ ഡി ഇല്ലെന്ന് പറയുമ്പോ പിന്നെ നമ്മളെ വിളിച്ചൊക്കെയാണ്. ഇതിപ്പോ ഒരു വഴിയായി, എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ. ഇനിയിപ്പം നല്ല പ്രമേഹം വല്ലതായിരിക്കും, ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ട്. പ്രേതോ എന്തോ ഉള്ളത്? ചെറിയ പിള്ളേരെ പോലെ നിങ്ങൾ പഠിച്ച പിള്ളേരെ. ശരി കേട്ടോ, ഞങ്ങൾക്കുണ്ടായ അനുഭവം പോട്ടെ. അപ്പൊ കഴിഞ്ഞ ദിവസം കാറിൽ വെച്ച് നിങ്ങൾക്ക് ഉണ്ടായതോ? അതൊക്കെ ചുമ്മാതാണെന്നാണ് പറയുന്നത്. ഇപ്പോ എന്റെ അളിയാ, എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. ഇവരായിട്ട് പറഞ്ഞു വെച്ചതല്ലേ സൊല്യൂഷൻ? നിങ്ങൾ തന്നെ പറഞ്ഞു. ഇങ്ങനെ നോക്കിയിരിക്കാ, എന്തേലും ഒന്ന് പറ ചേട്ടാ. ഞങ്ങൾ ഈ പറയുന്നൊക്കെ നിങ്ങളുടെ യുക്തിക്ക് നടക്കുന്ന കാര്യങ്ങളാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾക്ക് വയ്യ. ഞങ്ങള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് ഈ ഓജോ ബോർഡ് ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രേതത്തിനോടൊക്കെ സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ. നമുക്ക് സൈറെ അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? Good spirit, please come.
ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 ഗുഡ് സ്പിരിറ്റ്.